ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ദേവഹൂതി തനിക്ക് ചെയ്തു തരുന്ന എല്ലാ ശുശ്രൂഷയിലും പ്രസാദിച്ച കർദമ മുനി തൻ്റെ സിദ്ധികളെ ദേവഹൂതിക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു. അതേസമയം ദേവഹൂതി പറയുകയാണ്, അങ്ങ് ഒരു കരാർ പറഞ്ഞിരുന്നു, അതങ്ങ് മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. ദേവഹൂതിഹി ഉവാച, ദേവഹൂതിരുവാച. പത്താമത്തെ ശ്ലോകം. രാധം ബത ദ്വിജവൃഷ ഏതത് അമോഘയോഗമായാധിപേ ദ്വിജവൃഷൈതദമോഘയോഗമായാധിപേ ത്വയി വിഭോ തത് അവൈമി തദവൈമി ഭർത്തഃ യഹ തേ അഭ്യധായി യസ്തേ അഭ്യധായി സമയഃ सकृत अंगसंगो सकृत अंगसंगो भूयात गरीयसी गुणः प्रसवः सतीनाम राधं बत द्विजवृषेदमोघयोगमायाधिपे त्वयि विभो तदवैमि भर्तः यस्तेभ्यधायि समयः सकृत अंगसंगो भूयात गरीयसी गुणः प्रसवः सतीनाम बत ഇവിടെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അങ്ങ് ഈ ഒരു സിദ്ധി എനിക്ക് തരാൻ ഉദ്ദേശിച്ചുവല്ലോ, സന്തോഷം. എങ്കിലും ദ്വിജവൃഷ ബ്രാഹ്മണോത്തമനായ ഹേ വിഭോ വൈഭവശാലിൻ, ഒരുപാട് വൈഭവങ്ങളുള്ള അല്ലയോ ഭർത്താവേ, ഏതത് ഇതെല്ലാം അമോഘയോഗമായാധിപേ സഫലമായ യോഗമായയുടെ അധീശത്വം ഉള്ള അങ്ങ് യോഗമായയുടെ അധീശനാണ്, അങ്ങ് ആഗ്രഹിക്കുന്നതെന്തും സിദ്ധമാണെന്ന് എനിക്കറിയാം. ഇതെല്ലാം ത്വയി രാധം അങ്ങേക്ക് സംസിദ്ധമാണ്, അതെനിക്കറിയാത്തതല്ല. പക്ഷേ ഭർത്തഹ ഹേ സ്വാമിൻ തത് അവൈമി, ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. സകൃത് പക്ഷേ ഒരിക്കൽ, അംഗസംഗഹ ശരീരസ്പർശം ശാരീരിക ബന്ധം, ഒരു ഗർഭം ധരിക്കുന്നത് വരെ, ഒരു തവണ ഗർഭം ധരിക്കുന്നത് വരെ ശാരീരിക ബന്ധം ആകാമെന്നുള്ള യഹസമയ ഒരു കരാർ തേ അങ്ങയാൽ അഭ്യധായി ചൊല്ലപ്പെട്ടിരുന്നുവല്ലോ. ഇപ്പോൾ ഭൂയാത്, അതാണ് എനിക്ക് വേണ്ടത്, അതുണ്ടാവട്ടെ. സിദ്ധിയേക്കാൾ താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞിനെയാണ്. ഇനി പറയുന്നത്, ഗരീയസി മഹത്തരനായ അങ്ങയെപ്പോലുള്ള മഹത്തുക്കളായ ഭർത്താവ് മൂലം, ഭർത്താവിൽ നിന്ന് ഒരു സതീനാം ഉത്തമ സ്ത്രീക്ക് ഉണ്ടാകുന്ന പ്രസവഹ പുത്രജനനം, അത് പുത്രിയോ പുത്രനോ, ഒരു കുഞ്ഞ് ജനിക്കുക എന്നത് ഗുണഹ, അതാണ് ആ സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായ കാര്യം. അങ്ങ് എനിക്ക് സിദ്ധി തരാമെന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷേ അങ്ങൊരു കരാർ പറഞ്ഞിരുന്നു, ഒരു തവണയെങ്കിലും ഗർഭിണിയാകുന്നതുവരെ ശാരീരിക ബന്ധം ആകാമെന്നങ്ങ് പറഞ്ഞിരുന്നു, അതങ്ങ് മറന്നുപോയോ? അതാണ് എനിക്കിനി വേണ്ടത്, ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്. राधं बत द्विजवृषैदमोघयोगमायाधिपे त्वयि विभो तदवैमि भर्ता यस्तेभ्यधायि समय सकृदङ्गसङ्गो भूयाद्गरीयसि गुणप्रसवसतीनाम्. इनि देवहूति പറയുന്നത്, എനിക്കുണ്ടായ ഈ ശാരീരികമായ ക്ഷയം, അതായത് മെലിഞ്ഞുണങ്ങുക എന്ന ആ അവസ്ഥ ഉണ്ടായത് അങ്ങയെ ശുശ്രൂഷിച്ചതുകൊണ്ട് മാത്രമല്ല,
എൻ്റെ മനസ്സിൽ അങ്ങയുമായി സംഭോഗത്തിൽ ഏർപ്പെടണം എന്ന അതിയായ ആഗ്രഹം ഉണ്ട്. ഇത്രയും കാലം ഞാനത് എൻ്റെ മനസ്സിൽ അടക്കി വച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇനിയെങ്കിലും അതെനിക്ക് അനുവദിച്ചു തരണം എന്ന് പറയുകയാണ് 11-ാമത്തെ ശ്ലോകം. തത്ര ഇതി കൃത്യം ഉപശിക്ഷ, തത്രേതി കൃത്യം ഉപശിക്ഷ, യഥാ ഉപദേശം യഥോപദേശം, യേന യേശഃ യേനൈഷ മേ കർഷിതഃ അതിരിരംസയാത്മാ, കർഷിതോ അതിരിരംസയാത്മാ സിദ്ധേതതേ കൃതമനോഭവധർഷിതായാഃ ദീനഃ തത് ഈശ ദീനസ്തദീശാ ഭവനം സദൃശം വിചക്ഷ്വ. തത്രേതി കൃത്യം ഉപശിക്ഷ യഥോപദേശം യേനൈഷ മേ കർഷിതോ അതിരിരംസയാത്മാ സിദ്ധേതതേ കൃതമനോഭവധർഷിതായ ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ്വ. ഹേ ഈശ, അലയോ ഭർത്താവേ, തത്ര ഈ ഒരു വിഷയത്തിൽ, അങ്ങയുമായി സംഭോഗം നടത്തുക എന്ന വിഷയത്തിൽ, ഇതി കൃത്യം വേണ്ടതായ ഒരുക്കം, യഥോപദേശം അതും നമുക്ക് ഋഷിമാർ തന്നെ ഉപദേശിച്ചു തന്നിട്ടുണ്ട്. വാത്സ്യായന മഹർഷിയാണ് കാമശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ്. അങ്ങനെ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം, അതായത് അങ്ങേക്കും ആ രീതിയിലുള്ള ഉപദേശമൊക്കെ കിട്ടിയിട്ടുണ്ടാകും. കാരണം ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പുരാണവും ഇതിഹാസവും ഇങ്ങനെ ബ്രഹ്മചര്യത്തിന് വേണ്ടുന്നതും ഒപ്പം ഗാർഹസ്ഥ്യത്തിന് വേണ്ടുന്ന കാമശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവും ഒപ്പം അർത്ഥശാസ്ത്രം എങ്ങനെ ധനം ധാർമ്മികമായി സമ്പാദിക്കാം എന്നതിനെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് പിന്നീട് വാനപ്രസ്ഥത്തിന് വേണ്ടിയുള്ള വേദാന്തവും അതായത് ഉപനിഷത്ത് ആ പഠനം, ഇങ്ങനെയെല്ലാം പഠിപ്പിക്കുന്നതാണ് പഴയ ഗുരുകുല വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് ദേവഹൂതി പറയുന്നത് അങ്ങേക്ക് അത്തരം കാര്യങ്ങൾ അറിയാത്തതൊന്നുമല്ലോ അല്ലല്ലോ. അതാണ് കാമശാസ്ത്ര അനുസാരേണ ഉപശിക്ഷ, അതിനുള്ള ഒരുക്കങ്ങൾ അങ്ങ് നടത്തിയാലും, അതായത് അതിനും വേണം ഒരു മനസ്സൊരുക്കവും ശാരീരിക ഒരുക്കവും അതൊക്കെ വേണം എന്ന് പറയുകയാണ്. യേന യാതൊരു ഒരുക്കം കൊണ്ട്, തേ അങ്ങയാൽ തന്നെ, കൃതമനോഭവധർഷിതായാഹ അങ്ങയുടെ സാന്നിധ്യം എന്നിൽ മതപീഡനം അതായത് മദനവികാരം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അങ്ങയെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് മാത്രം. പണ്ട് ഇത് തന്നെയായിരുന്നു ദിതിയും കശ്യപ പ്രജാപതിയും തമ്മിലുണ്ടായിരുന്നത്. പക്ഷേ അന്ന് ദിതിക്ക് ഒട്ടും ക്ഷമയുണ്ടായിരുന്നില്ല. കശ്യപ പ്രജാപതി കാത്തിരിക്കൂ എന്ന് പറഞ്ഞിട്ടും ക്ഷമയില്ല. പക്ഷേ ഇവിടെ തനിക്ക് സിദ്ധി നൽകാം എന്ന് ഭർത്താവ് പറഞ്ഞപ്പോഴാണ് തൻ്റെ മനോഗതം തുറന്നു പറയുകയാണ്. പൊതുവെ എപ്പോഴും നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് സ്ത്രീകൾ ഒരഭിപ്രായവും തുറന്നു പറയാൻ പാടില്ല എന്നാണ്. അതാണ് കുലസ്ത്രീധർമ്മം എന്നൊക്കെ എങ്ങനെയോ ആരൊക്കെയോ ധരിച്ചു വച്ചിരിക്കുന്നു. തികച്ചും തെറ്റായ ധാരണയാണ് അത്. നമുക്കെന്താണോ പറയേണ്ടത് അത് ഭർത്താവിനോടാകട്ടെ, അല്ല ഭർത്താവിൻ്റെ വീട്ടുകാരോട്, ഇന്നത്തെ കാലത്ത് കാര്യമാണ് ഞാൻ പറയുന്നത്, അത് നമുക്ക് തുറന്നു പറയാം, പറയണം. പറയാതെ എങ്ങനെയാണ് അവർ അറിയുന്നത്? പറഞ്ഞിട്ടും ചെയ്തില്ലെങ്കിലാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്നതൊന്നും ഒരു തെറ്റോ പാപമോ ഒന്നുമല്ല. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യണം. നമ്മളെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ശാരീരികമായി ഉപദ്രവിക്കാൻ വരുമ്പോൾ നമ്മൾ തടുക്കാറുണ്ട്, പരിച പോലെ നമ്മൾ തടുക്കാറുണ്ട്. അതൊരു പാപമല്ല. ഇതേപോലെ തന്നെ അനാവശ്യമായി നമ്മെ മാനസികമായി ആരെങ്കിലും പീഡിപ്പിക്കുന്നുവെങ്കിൽ അത് തടുക്കാനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ട്. അതൊന്നും ഒരു പാപമല്ല. പാപമാകുന്നത് നമ്മളായിട്ട് ബോധപൂർവം ഒരാളെ വേദനിപ്പിക്കുമ്പോഴാണ്. അല്ലാതെ നമ്മെ ഉപദ്രവിക്കാനോ അത് മാനസികമായിട്ട് തളർത്താനോ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ എല്ലാവർക്കും, സ്ത്രീക്കുമാവട്ടെ പുരുഷനുമാവട്ടെ, അതിനുള്ള അവകാശമുണ്ട്.
ഇത് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ഘട്ടം. അതായത് നമുക്ക് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും നമ്മൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും മനസ്സിലാകാത്തവരോടാണ് ഞാൻ ഈ പറഞ്ഞത്. അതേസമയം ആദ്യഘട്ടം എന്ന് പറയുന്നത് പ്രതികരണമാണ്. എനിക്കിത് ആവശ്യമുണ്ട്, ഞാനിത് ആഗ്രഹിക്കുന്നുണ്ട്, ഇത് സ്ത്രീകൾക്കും പറയാം എന്ന് നമ്മുടെ ആർഷ ഭാരത സംസ്കാരം കാണിച്ചു തരികയാണ്. അല്ലാതെ സ്ത്രീകൾ തങ്ങളുടെ ആവശ്യങ്ങൾ മൂടിക്കെട്ടി വെക്കണം എന്നല്ല കാണിച്ചു തരുന്നത്. ഇതൊക്കെ പ്രകൃതി മനുഷ്യന് കൊടുത്ത വികാര വിചാരങ്ങളാണ്. അത് തുറന്നു പറയാം. പ്രത്യേകിച്ച് ഇതൊരു ഭർത്താവിനോടാണ് പറയുന്നത്. എന്നാൽ പറയുകയാണ്, ഞാൻ ഇത്രയും കാലം എൻ്റെ ഇഷ്ടം മനസ്സിൽ വച്ചിരിക്കുകയായിരുന്നു, ഇങ്ങനെ പീഡിതയായിരിക്കുന്നു, അതായത് അങ്ങയുമായി ബന്ധം പുലർത്തണം എന്നാഗ്രഹിച്ച് അതിൽ നിരാശയോടെ ഇരിക്കുന്ന മേ എൻ്റെ അതിരിരംസയാ. അത് കൂടിക്കൂടി വരികയാണ്. കാരണം കർദമന് ഇങ്ങോട്ടങ്ങനെ ഒരു തോന്നലില്ല എങ്കിലും ഭർത്താവ് കൂടെയുള്ള ഒരു സ്ത്രീ ഭർത്താവിനെ കാണുന്ന സമയത്ത് ഉള്ളിലൊരു ഇഷ്ടം വരികയാണ്. അത് അമിതമായ ശാരീരിക ബന്ധത്തിൻ്റെ ഇച്ഛ. അതിനാൽ കർഷിതഹ, അതും കൂടെയാണ് എൻ്റെ ശരീരം ഇങ്ങനെ ചടച്ചു പോയത്. കാരണം ആ ആഗ്രഹം ഉള്ളിൽ അടക്കിപ്പിടിച്ച് ഞാനിങ്ങനെ ജീവിക്കുകയായിരുന്നു. ആഗ്രഹങ്ങൾ അടക്കിപ്പിടിച്ച് ജീവിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശാരീരികമായിട്ട് അത് ബാധിക്കും. അതാണ് പറയുന്നത്. അങ്ങനെ ദീനം, ഞാൻ ദുർബലയായതും അതുകൊണ്ടും കൂടിയാണ്, ദുർബലമായി ഭവിച്ചതും ആയിരിക്കുന്ന ഏഷഹ ആത്മാ. ഇവിടെ ആത്മാ എന്നതുകൊണ്ട് എൻ്റെ ഈ ശരീരം സിദ്ധേത, അങ്ങയുമായുള്ള സംഭോഗത്തിന് സാധിക്കുമാറാകണം. അതിനായിട്ട് അപ്പോൾ ആദ്യം എനിക്കൊന്ന് മനസ്സുകൊണ്ടൊരുങ്ങണം. അങ്ങനെ മനസ്സുകൊണ്ടൊരുങ്ങണമെങ്കിൽ പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ഒരു വിവാഹം കഴിഞ്ഞാൽ മധുവിധു ആഘോഷം എന്നൊരു സംഭവമുണ്ട്. അതിൻ്റെയൊക്കെ കാര്യം ഇതാണ്. പുതുതായി വിവാഹം ചെയ്ത ഭാര്യയ്ക്കും ഭർത്താവിനും മറ്റുള്ള ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, അതായത് വീട്ടുകാർ കൂടെയുണ്ട് എന്നതിൽ നിന്നൊക്കെ മാറി വളരെ സ്വതന്ത്രമായിട്ട് ഇടപഴകാൻ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ ഒരു സ്വതന്ത്രമായിട്ട് അവർ ഇടപഴകുമ്പോൾ മാത്രമേ ശരീരവും മനസ്സും അതിനുവേണ്ടി ശാരീരിക ബന്ധത്തിന് വേണ്ടി ഒരുങ്ങുകയുള്ളൂ. അതാണ് ഇവിടെ ദേവഹൂതി ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഞാനാകെ ചടച്ചു പോയിരിക്കുന്നു, എൻ്റെ മനസ്സൊക്കെ ആകെ വല്ലാത്തൊരു ഒരവസ്ഥയിലാണ് ഉള്ളത്. അത് മാറ്റാനുള്ള ഒരു സാഹചര്യവും കൂടെ അങ്ങൊരുക്കിത്തരണം. തത് സദൃശം, അതുകൊണ്ട് അതിന് തക്കതായ ഒരു ഭവനം, ഒരു വസതി, അതായത് എന്നിലും അങ്ങയിലും ആ വികാരത്തെ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു വസതിയെ വിചക്ഷ്വ അങ്ങ് കണ്ടെത്തിയാലും. തത്രേതി കൃത്യമുപശിക്ഷ യഥോപദേശം യേനൈഷ മേ കർഷിതോ തിരിരംസയാത്മാ സിദ്ധേതതേ കൃതമനോഭവദർശിതായ ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ്വ. ഇനി മൈത്രേയ മഹർഷി പറയുകയാണ്, തൻ്റെ യോഗമായാശക്തി കൊണ്ട് ദേവഹൂതി ആഗ്രഹിച്ചതുപോലെ ഒരു വിമാനമാണ് കർദമൻ സൃഷ്ടിച്ചത് എന്ന് പറയുകയാണ്. സൃഷ്ടിക്കുക എന്നാൽ അവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുക, അതാണ് സൃഷ്ടി. പന്ത്രണ്ടാമത്തെ ശ്ലോകം, മൈത്രേയ ഉവാച പ്രിയായാഹ പ്രിയം അന്വിച്ഛൻ പ്രിയമന്വിച്ഛൻ കർദമോ യോഗം ആസ്ഥിതഃ യോഗമാസ്ഥിതഃ വിമാനം കാമകം ക്ഷത്തഃ തർഹി ഏവ ആവിരചീകരത് ക്ഷത്തസ്തർഹ്യേവാവിരചീകരത്. പ്രിയായാഹ പ്രിയമന്വിച്ഛൻ കർദമോ യോഗമാസ്ഥിതഃ വിമാനം കാമകം ക്ഷത്തസ്തർഹ്യേവാവിരചീകരത്. ക്ഷത്ത, ഹേ വിദുര, പ്രിയായാഹ പ്രിയം, തൻ്റെ ഭാര്യയുടെ ആഗ്രഹത്തെ അന്വിച്ഛൻ, അവിടെ നിഷേധിക്കുന്നില്ല, ശരി,
നിനക്കതാണ് ആഗ്രഹമെങ്കിൽ ഞാൻ സാധിച്ചു തരാം. അങ്ങനെ സാധിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ യോഗം ആസ്ഥിത യോഗബലത്തെ അവലംബിച്ച കർദ്ദമഹ കർദ്ദമൻ തർഹിയേവ ആ ക്ഷണം തന്നെ കാമകം കാമകം എന്നതുകൊണ്ട് ഇച്ഛാനുസരണം സഞ്ചരിക്കുന്ന ഒരു വിമാനം വ്യോമയാന മന്ദിരം വിമാനം എന്ന് പറഞ്ഞതുകൊണ്ട് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നത് അതേസമയം ഒരു കൊട്ടാരം തന്നെ അങ്ങനെയൊരു വ്യോമയാന മന്ദിരത്തെ ആവിരചീകരത് അവിടെ ആവിർഭവിപ്പിച്ചു. നമ്മൾ കേൾക്കുന്ന മന്ത്രവാദി കഥകളിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. പെട്ടെന്ന് കൈകൊണ്ടൊരു ആംഗ്യം കാണിക്കുമ്പോൾ ഒരു കൊട്ടാരമുണ്ടായി വരുന്നു ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഋഷിമാർക്ക് സാധ്യമായിരുന്നു. കർദ്ദമൻ ആ ഒരു സിദ്ധിയുള്ള ആളായിരുന്നു. അങ്ങനെ തൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ സിദ്ധികളൊന്നുമല്ല വേണ്ടത്. താൻ തന്നെ പറഞ്ഞ ആ കരാറ് പോലെ തന്നെ അവൾക്കൊരു കുഞ്ഞിനെ വേണം എന്ന് മനസ്സിലാക്കി തൻ്റെ ഭാര്യയുടെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട്, അവിടെയാണ് പ്രധാനമായ ഒരു കാര്യം. അത് ഞാൻ അന്ന് പറഞ്ഞതല്ലേ, ഇന്ന് എനിക്ക് സാധ്യമല്ല എന്നൊന്നുമല്ല, പറഞ്ഞാൽ പറഞ്ഞതാണ്. പക്ഷേ ഇത്രയും കാലം അതൊന്നും ചിന്തിച്ചിരുന്നില്ല, തപസ്സിൽ അങ്ങനെ മുഴുകിപ്പോയി. പക്ഷേ ഭാര്യ അതാഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായ നിമിഷം, അത് തുറന്നു പറഞ്ഞ നിമിഷം, ആ തൽക്ഷണം തന്നെ ഭാര്യയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യോമയാന മന്ദിരത്തെ, ആകാശചാരിയായിട്ടുള്ള ഒരു മണിമാളിക, അതിനെ തൻ്റെ യോഗമായ കൊണ്ട് ഉണ്ടാക്കി എന്ന് പറയുന്നു. പ്രിയായ പ്രിയമന്വിച്ഛൻ കർദ്ദമോ യോഗമാസ്ഥിത വിമാനം കാമകം ക്ഷത്തസ്തർഹേ വാവിരചീകര. ഇനി രാജകുമാരിയായി ജീവിച്ച ദേവഹൂതിക്ക് അനുയോജ്യമായ ആ വ്യോമയാന മന്ദിരത്തെ വർണ്ണിക്കുകയാണ് കുറച്ച് ശ്ലോകങ്ങളിലായിട്ട്. 13-ാമത്തെ ശ്ലോകം. സർവകാമദുഃഖം ദിവ്യം സർവരത്ന സമന്വിതം സർവഋദ്ധി ഉപചയോദർക്കം സർവർദ്ധ്യുപചയോദർക്കം മണിസ്തംഭൈഹ ഉപസ്കൃതം മണിസ്തംഭൈരുപസ്കൃതം. സർവകാമദുഃഖം ദിവ്യം സർവരത്ന സമന്വിതം സർവർദ്ധ്യുപചയോദർക്കം മണിസ്തംഭൈരുപസ്കൃതം. ദിവ്യമാണ്, അഭൗമമായിട്ടുള്ള, അതായത് ഭൂമിയിൽ ഇങ്ങനെ ഒന്ന് കാണാൻ സാധിക്കില്ല, അങ്ങനെയുള്ള ആ വിമാനം. സർവകാമദുഃഖം, അവിടെ അങ്ങോട്ട് ഇരുന്നാൽ മതി, ഭക്ഷണം വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഭക്ഷണം വരും, തോഴികൾ വേണം അപ്പോൾ തോഴികൾ വരും. ഇങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരുന്നതും സർവരത്ന സമന്വിതം, എല്ലാ രത്നങ്ങളോടും കൂടിയതും സർവഋദ്ധി ഉപചയോദർക്കം, എല്ലാ സമൃദ്ധികളുടെയും ഏറ്റവും ഉയർന്ന സമൃദ്ധിയായിട്ട് കാണുന്ന, ഇതിലും ഒരു സമൃദ്ധി വേറെ ഇല്ലാത്തതുപോലെ, മണിസ്തംഭൈഹി, അതിലുള്ള തൂണുകളൊക്കെ രത്നമാണ്, രത്നം പതിപ്പിച്ച തൂണുകൾ, ഇവയാൽ ഉപസ്കൃതം, അലങ്കൃതമായതും ആയിരുന്നു. സർവകാമദുഃഖം ദിവ്യം സർവരത്ന സമന്വിതം സർവർദ്ധ്യുപചയോദർക്കം മണിസ്തംഭൈരുപസ്കൃതം. 14-ാമത്തെ ശ്ലോകം. ദിവ്യോപകരണോപേതം ദിവ്യോപകരണോപേതം സർവകാലസുഖാവഹം പട്ടികാഭിഹി പതാകാഭിഹി വിചിത്രാഭിഹി അലങ്കൃതം വിചിത്രാഭിരലങ്കൃതം. ദിവ്യോപകരണോപേതം സർവകാലസുഖാവഹം പട്ടികാഭി പതാകാഭിർ വിചിത്രാഭിരലങ്കൃതം. ദിവ്യോപകരണോപേതം, ദിവ്യമായിട്ടുള്ള ഗൃഹോപകരണങ്ങൾ, അതായത് നല്ല മെത്ത ഇരിക്കാനുള്ള സോഫ പോലെയുള്ള, അന്നത്തെ കാലത്ത് എന്താണോ അത്, ഇങ്ങനെയുള്ള ഗൃഹോപകരണങ്ങൾ ഒരു രാജകൊട്ടാരത്തിൽ എങ്ങനെയാണോ അതൊക്കെ തന്നെ.
ഇനി സർവകാല സുഖാവഹം, എല്ലാ കാലങ്ങളിലും സുഖത്തെ ഉണ്ടാക്കി തരുന്ന, ചൂടുകാലത്താണെങ്കിൽ തണുപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാനം, തണുപ്പ് കാലത്താണെങ്കിൽ ചൂട് ഉണ്ടാക്കുന്ന സംവിധാനം, ഇങ്ങനെ ഏത് കാലമായാലും സുഖത്തെ തരുന്ന, വിചിത്രാഭിഹി പട്ടികാഭിഹി, നാനാവർണ്ണങ്ങളുള്ള പട്ടുനാടകൾ കൊണ്ടും പതാകാഭിഹി കൊടിക്കൂറകൾ കൊണ്ടും അലങ്കൃതം അലങ്കരിക്കപ്പെട്ടതും ആയിരുന്നു. ദിവ്യോപകരണോപേതം സർവകാലസുഖാവഹം പട്ടികാഭിപദാകാഭിർവിചിത്രാഭിരലങ്കൃതം. പതിനഞ്ചാമത്തെ ശ്ലോകം. സ്രഗ്ഭിഹി വിചിത്രമാല്യാഭിഹി മഞ്ജുഷിഞ്ചത് ഷഡംഗ്രിഭിഹി സ്രഗ്ഭിർവിചിത്രമാല്യാഭിർമഞ്ജുഷിഞ്ചത് ഷഡംഗ്രിഭിഹി ദുക്കൂലക്ഷൗമകൗശേയൈഹി നാനാവസ്ത്രൈഹി അലങ്കൃതം. ദുക്കൂലക്ഷൗമകൗശേയൈർ നാനാവസ്ത്രൈരലങ്കൃതം. സ്രഗ്ഭിർവിചിത്രമാല്യാഭിർമഞ്ജുഷിഞ്ചത് ഷഡംഗ്രിഭിഹി ദുക്കൂലക്ഷൗമകൗശേയൈർ നാനാവസ്ത്രൈരലങ്കൃതം. വിചിത്രമാല്യാഭിഹി പല നിറത്തിലും സുഗന്ധത്തിലുമുള്ള പുഷ്പങ്ങൾ, പുഷ്പങ്ങളാൽ കൊരുത്ത, അതുകൊണ്ട് തന്നെ അതിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ വന്ന, മഞ്ജുഷിഞ്ചത് മനോഹരമായി മുരളുന്ന ഷഡംഗ്രിഭിഹി ആറ് കാലുകളുള്ള വണ്ടുകളോടു കൂടിയതും ആയ സ്രഗ്ഭിഹി വിവിധതരം മാലകൾ, അതുപോലെ ദുക്കൂലം ക്ഷൗമം കൗശേയം ഇതൊക്കെ വിവിധ തരത്തിലുള്ള തുണിത്തരങ്ങളാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് കോട്ടൺ സിൽക്ക്, പട്ടുവസ്ത്രം, ലിനൻ ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ, അതാണ് ഈ ദുക്കൂലം ക്ഷൗമം കൗശേയം. ഇത്തരത്തിലുള്ള നാനാവസ്ത്രൈഹി വിവിധ വസ്ത്രങ്ങളെ കൊണ്ടും അലങ്കൃതം അലങ്കരിക്കപ്പെട്ടതായിരുന്നു ആ കൊട്ടാരം മുഴുവൻ. അതായത് ശയനമുറി, ഭോജനമുറി, ഇങ്ങനെ ഓരോ മുറികളും വിവിധ തരത്തിലുള്ള അലങ്കാരങ്ങളെ കൊണ്ട് മനോഹരമാക്കിയിരുന്നു. സ്രഗ്ഭിർവിചിത്രമാല്യാഭിർമഞ്ജുഷിഞ്ചത് ഷഡംഗ്രിഭിഃ ദുക്കൂലക്ഷൗമകൗശേയൈർ നാനാവസ്ത്രൈരലങ്കൃതം. ഇനി പറയുന്നു, വിമാനം എന്ന് പറയുന്നത് ഒരു നിലയല്ല, പല തട്ടുകളായിട്ടാണ്. പതിനാറാമത്തെ ശ്ലോകം. ഉപരി 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 വിന്യസ്ത നിലയേഷു പൃഥക് പൃഥക് ക്ഷിപ്തൈഹി കശിപുഭിഹി കാന്തം പര്യങ്ക വ്യജന ആസനൈഹി. ഉപരി ഉപരി വിന്യസ്ത നിലയേഷു പൃഥക് പൃഥക് ക്ഷിപ്തൈഹി കശിപുഭിഹി കാന്തം പര്യങ്ക വ്യജനാസനൈഹി. ഉപരി ഉപരി മേൽക്കുമേൽ വിന്യസ്തം കെട്ടി ഉയർത്തി ഉണ്ടാക്കിയ നിലയേഷു ഓരോ തട്ടുകളിലായിട്ട് ഓരോ നിലകളിലായിട്ട് പൃഥക് പൃഥക് വേറെ വേറെ ക്ഷിപ്തൈഹി ഇട്ടിരിക്കുന്ന കശിപുഭിഹി ശയ്യകൾ ശയ്യാഗൃഹങ്ങൾ അവയിൽ പര്യങ്കം കട്ടിലുകൾ വ്യജനം പങ്കകളുണ്ട് ആസനം നല്ല നല്ല ഇരിപ്പിടങ്ങൾ ഇവയാലും കാന്തം വളരെ മനോഹരമായിരുന്നു. ഉപരിയുപരി വിന്യസ്ത നിലയേഷു പൃഥക് പൃഥക് ക്ഷിപ്തയേ കശിപുഭി കാന്തം പര്യങ്ക വ്യജനാസനൈഹി. ഇനി നിലം പാകിയിരിക്കുന്നത് മരതകക്കല്ലുകൾ കൊണ്ടാണ്. ഇന്ന് മാർബിളാണ്, പക്ഷേ അന്ന് മരതകം പോലെയുള്ള വിശിഷ്ട രത്നങ്ങളാണ് പതിപ്പിച്ചിരിക്കുന്നത്. പതിനേഴാമത്തെ ശ്ലോകം. തത്ര തത്ര വിനിക്ഷിപ്ത നാനാശില്പോപശോഭിതം മഹാമരകഥസ്ഥല്യ ജുഷ്ടം വിദ്രുമവേദിഭിഹി. തത്ര തത്ര വിനിക്ഷിപ്ത നാനാശില്പോപശോഭിതം മഹാമരകഥസ്ഥല്യാ ജുഷ്ടം വിദ്രുമവേദിഭിഹി. തത്ര തത്ര ഇങ്ങനെ എല്ലാ നിലകളിലുമുള്ള മുറികളുടെ വിശേഷണമാണ് പറയുന്നത്. വിനിക്ഷിപ്തം സംവിധാനം ചെയ്തിരിക്കുന്ന നാനാശില്പോപശോഭിതം വളരെ മനോഹരമായ, എന്താണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻറ്റീരിയർ ഡെക്കറേഷൻ.
വളരെ ഭംഗിയായിട്ടാണ് ആ ശില്പഭംഗിയിലാണ് ഓരോ മുറിയും പണിതിരിക്കുന്നത്. മഹാമരകതം, മരകതം എന്ന് സംസ്കൃതത്തിൽ മലയാളത്തിൽ മരതകം, മരതകരത്നം. അതുകൊണ്ട് അത് പതിപ്പിച്ച സ്ഥല്യ നിലം, നിലത്തൊക്കെ അതാണ് പതിപ്പിച്ചിരിക്കുന്നത്. ഇനി വിദ്രുമം, പവിഴം, വിദ്രുമവേദിഭിഹി, പവിഴവുമുണ്ട് ഇടകലർന്നിട്ട്. ഇങ്ങനെ ജുഷ്ടം സംശ്രിതമാണ്, മരതകവും പവിഴവും കൂടിച്ചേർന്നാണ് നിലത്ത് പാകിയിരിക്കുന്നത്. അപ്പോൾ അത്രയും വെട്ടിത്തിളങ്ങുന്നതാണ് മുറികളൊക്കെ. തത്ര തത്ര വിനിക്ഷിപ്ത നാനാശില്പോപശോഭിതം മഹാമരകതസ്ഥല്യാജുഷ്ടം വിദ്രുമവേദിഭിഃ. 18-ാമത്തെ ശ്ലോകം. ദ്വാസുഃ വിദ്രുമദേഹല്യാ ഭാതം വജ്രകപാടവത് ശിഖരേഷു ഇന്ദ്രനീലേഷു ശിഖരേഷു ഇന്ദ്രനീലേഷു ഹേമകുംഭൈഃ അധിശ്രിതം ഹേമകുംഭൈരധിശ്രിതം. ദ്വാസു വിദ്രുമദേഹല്യാ ഭാതം വജ്രകപാടവത് ശിഖരേഷു ഇന്ദ്രനീലേഷു ഹേമകുംഭൈരധിശ്രിതം. ദ്വാസു പ്രവേശമാർഗങ്ങളിൽ വിദ്രുമദേഹല്യ, ഒരു മുറിയിലേക്ക് കടക്കുന്ന അവിടെ വിദ്രുമം കൊണ്ട്, പവിഴം കൊണ്ടാണ് ദേഹല്യ എന്ന് വെച്ചാൽ ഉമ്മറപ്പടി, അതൊക്കെ ഈ പവിഴം കൊണ്ടാണ്. അതുകൊണ്ട് ഭാതം പ്രശോഭിതമായിരിക്കുന്നു. ഇനി കതകുകൾ വജ്രം, വജ്രം പതിപ്പിച്ചതാണ്. കപാടവത് വജ്രഖചിതമായ കതകുകൾ. ഇന്ദ്രനീലേഷു ഇന്ദ്രനീലം പതിപ്പിച്ചതാണ് ശിഖരം, അതായത് സീലിംഗ്സ് മുകൾ ഭാഗം. ഹേമകുംഭൈഹി പൊൻ താഴികക്കുടങ്ങളാൽ അധിശ്രിതം, എല്ലായിടത്തും പൊൻ താഴികക്കുടങ്ങളും ഉണ്ടായിരുന്നു. ദ്വാസു വിദ്രുമദേഹല്യാഭാതം വജ്രകപാടവത് ശിഖരേഷ്വിന്ദ്രനീലേഷു ഹേമകുംഭൈരധിശ്രിതം. 19-ാമത്തെ ശ്ലോകം. ചക്ഷുഷ്മത് പത്മരാഗാഗ്രൈഹ് വജ്രഭിത്തിഷു നിർമ്മിതൈഹ് ചക്ഷുഷ്മത് പത്മരാഗാഗ്രൈർ വജ്രഭിത്തിഷു നിർമ്മിതൈഹ് ജുഷ്ടം വിചിത്ര വൈതാനൈഹ് മഹാർഹൈഹ് ഹേമതോരണൈഹ് വിചിത്ര വൈതാനൈർ മഹാർഹൈർ ഹേമതോരണൈഹ്. വജ്രഭിത്തിഷു, ഇനി ഭിത്തികളിലും വജ്രം പതിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ നിർമ്മിതൈഹ് രചിക്കപ്പെട്ട ചക്ഷുഷ്മത് പത്മരാഗാഗ്രൈഹ് നല്ല പത്മരാഗം കൊണ്ടുള്ള രത്നങ്ങളാലും വിചിത്ര വൈതാനൈഹ് അത്ഭുതകരങ്ങളായ വിതാന നിരകളാലും, കർട്ടൻ പോലെ അതൊക്കെ വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. മഹാർഹൈഹി അധികം യോഗ്യതയുള്ള ഹേമതോരണൈഹി സ്വർണമയമായിട്ടുള്ള ബഹിർദ്വാരങ്ങൾ പുറത്തേക്കുള്ള വാതിലുകൾ, ഇവയാൽ ജുഷ്ടം സമാശ്രിതമായിരുന്നു. ചക്ഷുഷ്മത് പത്മരാഗാഗ്രൈർ വജ്രഭിത്തിഷു നിർമ്മിതൈഹ് ജുഷ്ടം വിചിത്ര വൈതാനൈർ മഹാർഹൈ ഹേമതോരണൈഹ്. ഇനി അവിടെയുള്ള പക്ഷികൾ, ആ കൊട്ടാരത്തിൽ ഒരുപാട് തടാകങ്ങളുണ്ട്, കുളങ്ങളുണ്ട്, അതിലൊക്കെയാണ് ഈ അരയന്നങ്ങളും പ്രാവുകളുമൊക്കെ കളിക്കുന്നത് എന്ന് പറയുന്നു. 20-ാമത്തെ ശ്ലോകം. ഹംസപാരാവതവ്രാതൈഹി തത്ര ഹംസപാരാവതവ്രാതൈസ്തത്ര തത്ര നികൂജിതം കൃത്രിമാൻ മന്യമാനൈഹി സ്വാൻ അധിരുഹ്യ അധിരുഹ്യ സ്വാൻ അധിരുഹ്യ അധിരുഹ്യ ച ഹംസപാരാവതവ്രാതൈസ്തത്ര തത്ര നികൂചിതം കൃത്രിമാൻ മന്യമാനൈഹി സ്വാൻ അധിരുഹ്യ അധിരുഹ്യ ച ഹംസപാരാവതവ്രാതൈഹി. യഥാർത്ഥത്തിലുള്ള അരയന്നങ്ങളുടെയും മാടപ്രാവുകളുടെയും, പാരാവതം മാടപ്രാവുകൾ, ഇവയുടെയും സമൂഹം ഉണ്ട്. ഇതുകൂടാതെ ഇവയുടെയൊക്കെ കൃത്രിമമായിട്ടുള്ള രൂപങ്ങളും ഓരോ സ്ഥലത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പക്ഷിരൂപങ്ങളെ യഥാർത്ഥത്തിലുള്ള അരയന്നങ്ങളും മാടപ്രാവുകളും ഇത് യഥാർത്ഥമാണെന്ന്, സ്വാൻ സ്വാഭാവികങ്ങളാണെന്ന് മന്യമാനൈഹി കരുതിക്കൊണ്ട്
തത്ര തത്ര. ഇപ്പോൾ ഹംസം തന്നെ പോലെ ഇരിക്കുന്നൊരു പക്ഷി എന്ന് വിചാരിച്ച് അതിൻ്റെ കൃത്രിമമായ രൂപത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അധിരുഹ്യ അധിരുഹ്യ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് നികൂചിതം ശബ്ദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഹംസപാരാവതവ്രാതയേസ്തത്ര നികൂചിതം കൃത്രിമാൻ മന്യമാനൈ സ്വാനധിരുഹ്യാധിരുഹ്യ ച. തൻ്റെ സിദ്ധി കൊണ്ടാണ് ഈ ഒരു വിമാനം ഉണ്ടായി വന്നത് എന്നത് കർദമനു പോലും അതിശയമായോ എന്ന് തോന്നിപ്പോകുന്നു എന്ന് പറയുന്നു 21-ാമത്തെ ശ്ലോകം. വിഹാരസ്ഥാന വിശ്രാമ സംവേശ പ്രാങ്കണാജിരൈഹി യഥോപജോഷം രചിതൈഹി യഥോപജോഷം രചിതൈഹി വിസ്മാപനം ഇവ ആത്മനഃ രചിതൈർ വിസ്മാപനമിവ ആത്മനഃ. വിഹാരസ്ഥാന വിശ്രാമ സംവേശ പ്രാങ്കണാജിരൈഹി യഥോപജോഷം രചിതൈർ വിസ്മാപനമിവ ആത്മനഃ. ഇങ്ങനെ യഥാ ഉപജോഷം എല്ലാ സുഖ സൗകര്യങ്ങൾക്കും എല്ലാം ഒരുക്കിയ രചിതൈഹി അങ്ങനെ എല്ലാം വേണ്ടുന്ന രീതിയിൽ ഉണ്ടാക്കിയ ഇനി എന്തൊക്കെയാണെന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. വിഹാരസ്ഥാനം കളിക്കാനുള്ള സ്ഥലങ്ങൾ, ഇനി വിശ്രാമം കിടപ്പ് മുറികൾ, സംവേശം അതായത് വെറുതെ ഇങ്ങനെ കളിതമാശകളൊക്കെ പറഞ്ഞിരിക്കാനുള്ള നമ്മൾ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയും അവിടെ, അങ്ങനെയൊരു സുഖോപഭോഗ സ്ഥലം എന്ന് പറയുന്നു. പിന്നെ പ്രാങ്കണം ഉമ്മറപ്പൂമുറ്റം, ഇതുകൂടാതെ അജിരം പുറംമുറ്റം, ഇങ്ങനെയൊക്കെ ചേർന്ന ആ വിമാനമന്ദിരം ആത്മനഹ ഈ ഉണ്ടാക്കിയ കർദമന് പോലും വിസ്മാപനം ഇവ വിസ്മയജനകമായിരുന്നുവോ എന്ന് തോന്നും. ഈ മുനിമാർക്ക് ഒന്നിനോടും ആഗ്രഹമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്നത് സിദ്ധമാകും, അതാണ് അവർ തപസ്സിലൂടെ നേടിയെടുക്കുന്നത്. ആയിരക്കണക്കിന് 10,000,000,000 വർഷങ്ങളുടെ തപസ്സിലൂടെ ഇത്തരത്തിലുള്ള സിദ്ധികളാണ് എല്ലാവരും നേടുന്നത്. പക്ഷേ ആ സിദ്ധികളിൽ ഭ്രമിച്ചു പോകരുത് എന്നും യഥാർത്ഥ ഗുരുക്കന്മാർ നമുക്ക് ഉപദേശം തരും. കാരണം ലക്ഷ്യം അപ്പോഴും ആത്മസാക്ഷാത്കാരമായിരിക്കണം. പക്ഷേ ഇതൊക്കെ സ്വാഭാവികമായി വന്നു ചേരുന്ന സിദ്ധികളാണ്. അത്രയും കാലം തപസ്സിൽ ലയിച്ചിരിക്കുന്ന ഓരോ മഹർഷിക്കും ഈ സിദ്ധികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒന്നിനോടും ആഗ്രഹമില്ലാത്തത്, വേണ്ടത് വേണ്ട സമയത്ത് അവർക്ക് കിട്ടിയിരിക്കും. അതാണ്, പക്ഷെ താൻ ഇങ്ങനെ ഒരു വിമാനം സൃഷ്ടിച്ചിട്ട് കർദമന് പോലും അതിശയമായി, ഇത് ഞാൻ സൃഷ്ടിച്ചതാണോ എന്ന രീതിയിൽ, അത്രയും മനോഹരമായ ഒരു മണിമാളികയായിരുന്നു ആ വിമാനം. വിഹാരസ്ഥാന വിശ്രാമ സംവേശ പ്രാങ്കണാജിരൈഹി യഥോപജോഷം രചിതൈർ വിസ്മാപനമിവാത്മന. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.